പക്ഷേ ഒരേ സമയം പോലീസിന്റെ മർദ്ദനവും അതിനേക്കാൾ ക്രൂരമായ മർദ്ദനം ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സിപിഎംകാരുടെ കയ്യിൽ നിന്നോ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. എറണാകുളത്ത് നമ്മൾ കണ്ട കാഴ്ച മറൈൻ ഡ്രൈവിൽ നമ്മൾ കണ്ടല്ലോ. അതായത് സിപിഎംകാരനെ തന്നെ സംശയത്തിന്റെ പേരിൽ അട്ടിച്ച് നരപ്പാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അസഹിഷ്ണുത സമരങ്ങൾക്ക് നേരെ? ഈ സമരത്തിനുള്ളൊരു കുത്തക ഞങ്ങളുടേത് മാത്രമാണ്. ഞങ്ങൾ ചെയ്യുന്ന ഏത് സമരവും ന്യായം, ഏത് സമയവും നീതിപൂർവം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഒരേ സമയം ഇവിടെ കാണിക്കുന്ന ഒപ്പം ഗവർണറെ തിരുവനന്തപുരത്ത് തടയും നമ്മൾ കാഴ്ച കിട്ടും. പോലീസ് ബാരിക്കേഡുകളൊക്കെ തകർത്ത് രാജ്ഭവൻ പരിസരത്തേക്ക് അതിക്രമിച്ച് കയറുമ്പോഴും അവിടെ പോലീസ് എത്ര മൃദുഭാവത്തിലാണ് ഈ ഡിവൈഎഫ്ഐക്കാരെ കൈകാര്യം ചെയ്യുന്നത്. അവരെ എന്തുമാത്രം പാടുപെട്ട് എത്രമാത്രം സംയമനം പാലിച്ചാണ് അവരെ അവരെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ നേരെ അല്പമെങ്കിലും ബലപ്രയോഗം വന്നാൽ ഈശ്വര അവർക്ക് വേദനിക്കുമോ എന്ന ഭാവം മുഖത്തും ശരീരത്തിലുമാണ്, ആ ശരീരഭാഷയിലും നമുക്ക് കാണാം. അപ്പൊ ആ രീതിയിൽ കൈകാര്യം ചെയ്യാനും പോലീസിന് അറിയാം. കാരണം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ കുട്ടികളെ തൊട്ടാൽ അത് ചിലപ്പോൾ ശരീരം പൊള്ളും. നേരെ മറിച്ച് ഇവിടെ അദ്ദേഹത്തിന്റെ ഈ കേസിക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒന്നും ഈ രാജ്യത്തെ പൗരന്മാരല്ല. അവരൊന്നും അമ്മയും അച്ഛനും ഉള്ളവരല്ല, കൂടപ്പുറപ്പുകളല്ല. അവർ ഈ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമല്ല. അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ല. പ്രതിഷേധിച്ചാൽ അവരെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന രീതിയിൽ, രണ്ട് രീതിയിലാണ്, ഒരേ സമയം പോലീസും അതേസമയം തന്നെ പാർട്ടി. അപ്പൊ ഈ രീതിയിൽ എന്ത് കേരളമാണിത്? നമ്മൾ ആണയിട്ട് പറയുന്ന എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് മനുഷ്യാവകാശമാണ് ഇവിടെ നടക്കുന്നത്? ഇത് പ്രബുദ്ധ കേരളമാണോ എന്ന് സംശയുന്നു. അതുകൊണ്ടാണ് കോടതി എന്ന് ചോദിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ 308-ാം വകുപ്പ് ചാർജ് ചെയ്യുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ തെരുവിൽ പരസ്യമായി മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തത്? നിയമം ഒരു വിഭാഗത്തിന് മാത്രമാണോ ബാധകം? ഈ രീതിയിൽ കോടതിയെ കൊണ്ട് പോലും ചോദിപ്പിക്കുന്നു. ആ ചെറുപ്പക്കാർ പറയുന്നത് ഞങ്ങളെ പോലീസുകാരെ ക്രൂരമായി തല്ലിച്ചതച്ചു. അപ്പോൾ കോടതി പറയുന്നു നിങ്ങൾ പോലീസിനെതിരെ റിട്ടേൺ ആയിട്ട് പരാതി നൽകാൻ. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്നിട്ടും ജനാധിപത്യത്തെ കുറിച്ച് ആണയിടുന്ന മുഖ്യമന്ത്രി പറയുന്നു ഷൂ ഉണ്ടുള്ള ഏറ് തുടരുകയാണെങ്കിൽ പിന്നീട് വിലപിക്കേണ്ടി വരും, പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മുന്നറിയിപ്പ്. വീണ്ടും അതിനകത്ത് അതിശക്തമായൊരു മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഏത് ജനങ്ങൾ? ഡിവൈഎഫ്ഐക്കാരും സിപിഎംകാരും തന്നെയാണ് കൈകാര്യം ചെയ്യുക. ഞാൻ പറയുന്നത് ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു 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 മര്യാദയും മാന്യതയും ഒക്കെ വേണം. പക്ഷെ ആ മാന്യത ഈ മര്യാദയും ഉപദേശിക്കുന്ന ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം മാന്യത, എത്രത്തോളം മര്യാദ ഇത്തരം സമരങ്ങളിൽ പാലിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് കൂടി ആവശ്യമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.